ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ് കവി അനിൽ പനച്ചൂരാന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നിഗമനം. ഹൃദയ ധമനികൾ തകരാറിലായി. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കായംകുളത്തേക്ക് കൊണ്ടുപോയി. SS ശരൺ ചേർന്നു. ശരൺ, വ്യക്തത വന്നിരിക്കുന്നോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണോ? എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? കവി അനിൽ പനച്ചൂരാന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വം ആ അനിശ്ചിതത്വത്തിന് ഇപ്പോൾ വിരാമമായിരിക്കുന്നു. അതായത് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് ആ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഹൃദയ ധമനികൾ തകരാറിൽ ആവുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഹൃദയ ധമനികൾ തകരാറിലായത് രക്തസ്രാവത്തിന് കാരണമായെന്നും പോസ്റ്റ്മോർട്ടത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഹൃദയാഘാതമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള വിലയിരുത്തലിലേക്ക് ഡോക്ടർമാർ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ രാവിലെ പ്രഭാത സവാരിക്കിടെയാണ് അദ്ദേഹം കുഴിഞ്ഞു വീഴുന്നത്. തുടർന്ന് അദ്ദേഹത്തെ മാവേലിക്കരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇന്നലെ രാത്രി 7 കൂടി പ്രവേശിപ്പിച്ചെങ്കിലും 8:10 അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബന്ധുക്കൾ ഈ മരണ കാരണത്തിലെ അവ്യക്തത നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരെ സമീപിക്കുകയും ചെയ്തിരുന്നത്. അപ്പോഴാണ് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ ഈ മരണകാരണം വ്യക്തമായി കണ്ടെത്താൻ കഴിയുമെന്ന് ബന്ധുക്കളോട് പറയുകയും ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും ചെയ്തിരുന്നത്. ഏതായാലും മരണത്തിൽ നേരത്തെ തന്നെ കായംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി, അതായത് അദ്ദേഹം അന്തരിച്ച തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം നിലനിന്നിരുന്നു. അദ്ദേഹത്തിന്റെ മരണകാരണത്തിൽ വ്യക്തത വരുത്തണമെന്നുള്ള ആവശ്യം ബന്ധുക്കൾ അടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് തന്നെ. റൈറ്റ്, SS ശരൺ തിരുവനന്തപുരത്ത് നിന്ന്. അനിൽ പനച്ചൂരാന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ഹൃദയ ധമനികൾ തകരാറിലായി എന്നിരിക്കുന്നു, അതാണ് മരണകാരണം.